മഞ്ഞ് കാരണം വലിയ വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്ന കാഴ്ച കണ്ടോ. സത്യത്തിൽ ഇതിൻ്റെ ഡിസ്പ്ലേയിലൂടെ ഈ ഗോപ്രോയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ മഞ്ഞ് ഫീൽ ചെയ്യാത്തതാണ്, അതിശക്തമായ മഞ്ഞാണ്. ഇതേ ഈ റോഡ് സൈഡിൽ ഒരു പ്രത്യേകതരം മരം കണ്ടപ്പോൾ, നമ്മുടെ നാട്ടിലെ മരമല്ല, നമ്മുടെ നാട്ടിലാണ് നിൽക്കുന്നത്, പക്ഷേ എന്തോ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എന്തോ മരമാണെന്നാണ് റിജോയ് പറഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഈ മറയൂർ ട്രിപ്പ്, നമ്മുടെ മറയൂർ റോഡെന്ന് പറയുമ്പോൾ പണ്ട് കാലത്തൊക്കെ വലിയൊരു മറയൂർ റോഡോ മറയൂരിനുള്ള വഴിയോ എന്ന് കരുതി ആൾക്കാർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടിരുന്ന റോഡാണ്. ഇപ്പോൾ എന്തൊരു കിടിലിന് ആംബിയൻസ് ഉണ്ടല്ലോ ഇതിൽ യാത്ര ചെയ്യാനായിട്ട്. നല്ല കിടിലൻ റോഡ്, ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിലൂടെ മഞ്ഞൊക്കെ കൊണ്ട്. അയ്യോ പോയി ഞാൻ തേയിലത്തോട്ടത്തിനകത്തൂടെ പോയി. അപ്പോൾ മറയൂരിലേക്കുള്ള യാത്ര മാത്രം കാണിക്കുന്ന ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ അവസാനം നല്ലൊരു കാഴ്ച കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ പോകുന്ന വഴിക്ക് ലക്കമൊക്കെ കഴിഞ്ഞ്, മറയൂരിന് മുമ്പുള്ള ലക്കം എന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല കിടിലൻ ആംബിയൻസിലൊരു ക്ഷേത്രം കണ്ടു. അപ്പോൾ ആ കാഴ്ചകളോട് കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതി. മാരിയമ്മൻ കോവിൽ, കാളിയമ്മൻ കോവിൽ, വാഗവര കാളിയമ്മൻ കോവിലാണ്. ലക്കം എന്ന് പറയുന്ന സ്ഥലമല്ലേ ഇതിന് തൊട്ടപ്പുറത്തുള്ള? ലക്കം നമ്മൾ കണ്ടില്ല, ലക്കം താഴെ, ലക്കം താഴെയാണല്ലേ. അപ്പോൾ ഒരു തിരുത്തുണ്ട്, അവിടെയൊക്കെ ലക്കം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നേ ഉള്ളൂ. അത് അതിന് മുമ്പുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. അതിന് മുമ്പുള്ള ഒരു നല്ലൊരു ഈ ക്ഷേത്രവും ഇതിനോട് ചേർന്ന ഒരു നല്ലൊരു പുഴ കൂടി ഒഴുകുന്നുണ്ട്. അത്യാവശ്യം നല്ല പാറയൊക്കെ നിറഞ്ഞ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീലൊക്കെ നൽകുന്നു. അതിന് സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ, അതിന് അലങ്കാരമായിട്ട് കുറേ മഞ്ഞിങ്ങനെ വാരി പൂശിയിരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു കിടുക്കാച്ചി കാഴ്ച. അപ്പോൾ ഈ ക്ഷേത്രത്തിന് പുറകിൽ നിന്ന് നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ചുറ്റി, നമുക്ക് ക്ഷേത്രത്തിനകത്തൂടെ കയറുന്നില്ല, ശരിക്കും ഇതിനകത്തൂടെ അങ്ങ് കയറുകയാണ് എളുപ്പമുണ്ട്. നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, നമുക്ക് അതിലേ അങ്ങ് പോവാം. നന്നായിട്ട് മഴ ചാറുന്നുണ്ട്, നമ്മുടെ യാത്രയ്ക്ക് നല്ലൊരു പണി കിട്ടാനുള്ള സാധ്യതയാണ്. എന്ത് മഴയാണെങ്കിലും നമ്മൾ മറയൂരിൽ നിന്ന് പൊളിച്ചടുക്കിയിട്ടേ പോവുള്ളൂ, അത് വേറെ കാര്യം. ഇവിടെ ഈ അമ്പലങ്ങൾക്കൊക്കെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. ശരിക്കും ഈ മഞ്ഞിനിടയ്ക്കൂടെ ഈ അമ്പലമൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഈ കളർഫുൾ പെയിൻറ്റുകൾ തന്നെ വേണം. അത് പക്കാ തമിഴ് ഏരിയ ആണല്ലേ. ഇവിടെ തമിഴ് മലയാളികൾ, തമിഴ്ക്കാരാണ് കൂടുതലും. മലയാളികളുണ്ടോ ഇവിടെ? മലയാളികളുണ്ട്, മറയൂർ സൈഡിലേക്ക് മലയാളികൾ. അല്ല ഇവിടെ ഉണ്ടോ ഈ ഭാഗത്തൊക്കെ? ഈ ഭാഗത്ത് മലയാളികൾ, ഇത് മറ്റേ ഈ എസ്റ്റേറ്റിൻ്റെ തൊഴിലാളികളല്ലേ. അപ്പം ഞങ്ങൾ ആ വഴിയിലൂടെ ഇങ്ങ് കുറച്ച് ദൂരം ഇങ്ങ് കയറി പോന്നു. ആ ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ ഞങ്ങൾ പോവുകയാണ്. വ്യത്യസ്തമായ കാഴ്ചകളാണ്. ടാറ്റാടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. ഇവിടെ ഇങ്ങനെ തട്ടുതട്ടായിട്ടൊക്കെ വെള്ളമൊഴുക്കിൻ്റെ ഫോഴ്സ് കുറയ്ക്കാനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ തട്ടുതട്ടായിട്ടൊക്കെ ഇങ്ങനെ കയ്യാലകളൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. മണ്ണൊലിപ്പ് തടയാനല്ലേ, വെള്ളമൊഴുക്ക് തടയാനല്ല, മണ്ണൊലിപ്പ് തടയാനാണ്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് വിചാരിച്ച പോലെ അത്ര വലിയ ആംബിയൻസിലുള്ള ഒരു വെള്ളച്ചാട്ടമൊന്നുമല്ല, എങ്കിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. നല്ലപോലെ പാറ നിറഞ്ഞ ഒരു പുഴ ആയതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ഫീലാണ്. ഇതുകൊണ്ട് നമ്മൾ കയറി വന്ന ആ ക്ഷേത്രമൊക്കെ മഞ്ഞിൽ മൂടി നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, എനിക്കും വളരെ നേരത്തെ കാഴ്ചയെ കിട്ടുന്നുള്ളൂ. നമ്മുടെ റിജോയുടെ ചാനലിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിങ്ങാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡായിട്ട് ഇടതുകയിൽ എൻ്റെ ക്യാമറയുടെ പിടിച്ചിട്ടുണ്ട്, കാഴ്ചകളൊന്നും മിസ്സായി പോകണ്ട. റിജോ അവിടെ പോയി നിന്നിട്ട് റിജോയ് സൂപ്പറാ എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് കാഴ്ചകൾക്ക് ഇച്ചിരി വിശാലത കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം. അയ്യോ അബദ്ധത്തിൽ ഈ വെള്ളത്തിൽ എൻ്റെ കാലെന്ന് തട്ടി. എന്തൊരു തണുപ്പാണെന്നറിയോ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന വെള്ളം പോലെയാണ്. റിജോയ് ഇപ്പം നിന്ന സ്ഥലത്തേക്കാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ നിന്നാൽ ഈ വെള്ളം അങ്ങോട്ട് താഴോട്ട് ചാടുന്ന കാണാൻ നല്ല ഭംഗിയാണെന്നാണ് റിജോയ് പറയുന്നത്. എന്തായാലും ഇവിടെ കയറി വന്നതിൽ ഒരു നഷ്ടവുമില്ല, നല്ല ഗംഭീര കാഴ്ചകളാണ്. വെള്ളം കുറച്ചുകൂടി ഉണ്ടായിരുന്ന കാഴ്ചകൾ കുറച്ചുകൂടി ഉഷാറായേനെ. ഇവിടെ കണ്ടോ ഈ പാറയുടെ അടിയിൽ ഒരു ഗുഹ പോലെ, ഇങ്ങനെ ഒരു വലിയൊരു അറ പോലെ ഒരു സംഭവമുണ്ട്. എന്തായാലും അതിനകത്തൊക്കെ മൃഗങ്ങളൊക്കെ കയറിയിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറയാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് കാളിയമ്മൻ കോവിലിൻ്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ കണ്ട വ്യത്യസ്തമായ ഒരു ചെറിയ കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. ഇവിടെ കണ്ട ഈ കൊടിമരം, ഈ ക്ഷേത്രത്തിന് നിന്ന് മാറി ചുറ്റുമതിലില്ലാത്ത ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നിന്ന് മാറി ഒരു കൊടിമരം നമുക്കിവിടെ കാണാം. ഈ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കണ്ട ഒരു 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 നായയുടെ ശില്പമാണെന്ന് തോന്നുന്നു. അത് തുടലുപയോഗിച്ച് ആ ശൂലത്തിൽ അതിനെ പൂട്ടിയിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച. നമുക്ക് മറയൂരിൽ നമ്മളെ ഈ പുൽത്തൈലൊക്കെ വാറ്റുന്നത് കാണാൻ എന്തൊരു മാർഗമാണ്. ഇപ്പം മഴയോട്ട് എങ്കി മാറ്റണം, മൊത്തം മഴയായതുകൊണ്ട് അവർ പണിയില്ലാമ കിടക്കും. അതല്ലേ ഇങ്ക കുടിയിലും ഉണ്ട്, ഞങ്ങളുടെ കുടിയിൽ അടക്കം കുടിയെന്ന് പറയും. വാട്ടർ ഫാൾസിലിരുന്ന് മേളിൽ പോകണം. കാരണം അവർ ഇങ്ങനെയുള്ളതൊക്കെ സമ്മതിക്കും. ഇപ്പം കാണാനൊക്കെ ഓരോ പ്രശ്നമൊന്നുമില്ല. ആണാ இந்த வருஷம் மழையை கொண்டு அவருக்கு பாவம் பட்டினி கிடக்கும். எல்லாருக்கும் கஷ்டமாக இந்த மாதம் மழை பெய்யுறது. ഈ മഴ നമുക്ക് നവംബർ ഡിസംബറോടുകൂടി തീരണം. ഈ വർഷം ഇങ്ങനെ ആയിരിക്കും. തമിഴ്നാട് മൊത്തം നമുക്ക് എല്ലാ കഷ്ടം വരും. പച്ചക്കറിക്ക് കഷ്ടം വരും. ആ ആ കുഴപ്പമില്ലായിരിക്കും. നിങ്ങൾ എങ്ങനെ നിൽക്കലാമോ? ഞങ്ങളിവിടെ ചോളം ഓർഡർ ചെയ്തിരിക്കുകയാണ് ചേട്ടൻ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചോളമൊക്കെ ഈ തീ വെച്ച് ചുട്ട് ഇതിങ്ങനെ നമ്മുടെ ആലയിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ്. ഇതിലേക്ക് കാറ്റടിച്ച് പെട്ടെന്ന് ചോളം ചുട്ട് വരും. ആ ചേട്ടൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയതാണ്. അപ്പം ചേട്ടൻ രാവിലെ പരിപാടി തുടങ്ങി വരുന്നേ ഉള്ളൂ. ഉപ്പും ആ മുളകും ഒന്നും എടുത്തില്ല ചേട്ടൻ. അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് ആ ചേട്ടൻ അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ചേട്ടൻ ഏതായാലും പതിയെ വന്നാലും മതി. ഈ നല്ല തണുപ്പായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ചൂടിൽ ഇങ്ങനെ തീയൊക്കെ കാഞ്ഞ് എത്ര നേരം വേണേലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ചുറ്റിയതിൽ കുറച്ച് തെറ്റുണ്ട്. ഇത് റിവേഴ്സ് ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് വരുമെന്നാണ് ചേട്ടൻ പറയുന്നത്. അത് കംപ്ലൈൻ്റ് ആയി പോകും. ആ ആ ഞാനിങ്ങനെ തന്നെയാണ് ചുറ്റിയത്. ചോളം റെഡിയായി വരികയാണ്. നാരങ്ങയൊക്കെ മുറിച്ച് ഇത് മുളക് പൊടി ഉപ്പും അല്ലേ ഇതൊക്കെ ഈ ചൂട് ചോളത്തേലോട്ട് തേച്ച് ഈ തണുപ്പത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞുണ്ടല്ലോ. ഇപ്പം നമ്മൾ കുറച്ച് നേരം ആയതുകൊണ്ട് അതിൻ്റെ ആ ചൂട് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ചൂടോടെ തന്നെ നമുക്ക് തരാനുള്ള ഒരു ശ്രമമാണ്. റിട്ടേൺ കിറങ്ങിയാ അങ്ങനെ പോകും. ഇനി അതിൽ നാരങ്ങ മുളകും കൂടെ മിക്സ് ചെയ്തിട്ട് മുളകിൻ്റെ അകത്ത് നാരങ്ങ മുക്കിയിട്ടാണ് ചോളത്തെ തൂക്കുന്നത്. ഇങ്ങനെ കറക്കണം, അങ്ങനെ കറക്കി അത് പോകും. ഇത് കറക്കേണ്ട രീതികളൊക്കെ ചേട്ടൻ വീണ്ടും നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പം ചോളമൊക്കെ കിടിലൻ ചോളമൊക്കെ റെഡിയായി കയ്യിലിരിക്കുകയാണ്. നല്ല ചൂട്. ചേട്ടൻ വേണമെങ്കിൽ എന്നോട് ചേട്ടനോട് കൂടിക്കോളാൻ പറഞ്ഞു. ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ചോളം ഇത് കറക്കാൻ ഇതിന് എത്ര രൂപയാണ്? 30 രൂപ. 30 രൂപ. നല്ല കച്ചവടം കിട്ടാറുണ്ടോ? നമ്മുടെ ആദ്യത്തെ ഇന്ന് തിരക്കുള്ള ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ അണ്ണൻ ഇന്നത്തെ ആദ്യത്തെ കൈനീട്ടം ഞങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചോളത്തിന്റെ പൈസ. മൂന്നാറ് രാവിലെ 7 മണിക്ക് നല്ല തിരക്കനുഭവപ്പെടുകയാണ്. നമ്മളിപ്പോൾ പഴയ മൂന്നാറിലൂടെ പാസ് ചെയ്ത് പോവുകയാണ്. ഇവിടെ ഒരു CSI പള്ളി കാണാം. ഞാൻ നേരത്തെ ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്ലാൻ ചെയ്ത് വന്നതാണ് ഈ CSI പള്ളിയെ കുറിച്ച്. ഇതിന് കുറച്ച് ചരിത്രമൊക്കെ പറയാനുണ്ട് രസകരമായിട്ടുള്ള. പക്ഷെ അന്ന് ഞാനിവിടെ വന്നപ്പോഴേക്കും ഈ പള്ളിയിൽ ഒരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇനി മറ്റൊരു ദിവസം നമുക്ക് ഈ CSI പള്ളി വ്ലോഗ് ചെയ്യണം. ക്രൈസ്റ്റ് ചർച്ച് മൂന്നാർ. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പള്ളിയാണിതെന്നാണ് റിജോയ് പറയുന്നത്. ശരിയായിരിക്കാം. കാരണം ഹൈറേഞ്ചിലെ ഏറ്റവും ആദ്യം സായിപ്പന്മാർ കയറിപ്പോകുന്നതെങ്കിൽ നേരെ മൂന്നാറിനാണ് അല്ലേ? മൂന്നാർ ടൗണിൽ നിന്ന് നേരെ തന്നെയാണ് മറയൂരിന് പോവേണ്ടത്. പാലം കയറി പോകുന്നത് മാട്ടുപ്പെട്ടി. ഇത് നമ്മുടെ അണ്ണൻ്റെ മാസ്റ്റേഴ്സിൻ്റെ പോസ്റ്ററുകളൊക്കെ ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഉടനെ റിലീസ് ഉണ്ടല്ലോ. മറയൂർ ചന്ദന തിയേറ്റർ. മറയൂരിന്റെ തിയേറ്ററിലെ പോസ്റ്ററാണോ? ഇവിടെ മൂന്നാർ തിയേറ്ററില്ല, മറയൂരിലെ ചന്ദന തിയേറ്ററിലെ മാസ്റ്റേഴ്സിന്റെ റിലീസിന്റെ പോസ്റ്റേഴ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത്ര വലിയ സ്ഥലമായിട്ട് മൂന്നാർ ഒരു തിയേറ്റർ ഇല്ല അല്ലേ? മൂന്നാർ തിയേറ്റർ ഉണ്ട്. മൂന്നാറിൽ നമ്മുടെ തിയേറ്റർ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഹിൽവ്യൂ പോട്ടെ പേര് മറന്നു. മൂന്നാറിലെ ഒരു മോസ്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ സ്റ്റാൻഡേർഡിൽ ആ ഗംഭീര ആംബിയൻസിൽ തന്നെയാണ്. നല്ല അടിപൊളി കാഴ്ച. അപ്പോൾ ഇതൊരു ട്രെക്കിംഗ് പോയിന്റ് കൂടിയാണ്. കുറെ അധികം ആളുകൾ മുകളിലേക്ക് കയറി പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ആളുകൾ കയറി പോകുന്നുണ്ട്, പക്ഷെ ഉരുണ്ട് വീഴുന്നുണ്ട്. നോക്കി മുപ്പൂര ചോളം വേണം. വെറും 30 രൂപ മാത്രം ചോളം വേണ്ടവർക്ക് വന്ന് കഴിക്കാവുന്നതാണ്. നല്ല ചോളം, ചൂട് ചോളം, നല്ല മുളക് നാരങ്ങയൊക്കെ ചേർത്ത ചൂട് ചോളം. നാരങ്ങ സെറ്റ് കാണിച്ചേ? ആ നാരങ്ങ സെറ്റ് ചെയ്ത് അധികം കാണിക്കുന്നില്ല ചേട്ടൻ, നമ്മളെ ഇവിടുന്ന് പിടിച്ച് ഇറക്കി വിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നാരങ്ങ മുളകൊക്കെ എടുത്ത് ഇതുപോലെ തേച്ച് കിടലൻ ചോളം. ഈ തണുത്ത കാലാവസ്ഥയിൽ ഇതിലും നല്ലൊരു ട്രീറ്റ് മൂന്നാർ കിട്ടാനില്ല. പിന്നെ മൂന്നാറിൻ്റെ തനത് സാധനം ബ്രെഡ് ഓംലെറ്റ് ആണ്. അത് ഈ ചേട്ടൻ്റെ ഇല്ല അല്ലേ, നമ്മളിവിടെ ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതോടെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. സംഗതി ഏതായാലും കിടുവാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോളമാണ്. ചോറ് കഴിക്കുന്ന പോലെ കഴിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഹൃദയരാഗത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി തുടർന്ന് വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മറയൂരിൽ നിന്നുള്ള എന്തെങ്കിലും, എന്തായാലും കിടിലൻ കാഴ്ചകളായിരിക്കും. രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് എന്തായാലും കിടിലൻ കാഴ്ചകളായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നിങ്ങൾ ഹൃദയരാഗത്തിന് നൽകി വരുന്ന സപ്പോർട്ടുകൾ തുടർന്ന് നൽകുക. നമ്മുടെ റിജോയുടെ ചാനൽ കൂടി ഒന്ന് പരിഗണിക്കുക, ഒന്ന് സഹായിക്കണം. അതെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.